ക്വസ്റ്റ്യൻ ഇതാണ്, ഓക്കെ, വാട്ട് ഈസ് യുവർ ഫീസ് എന്നുള്ളത്. ഓക്കെ, സോ ഫീസ് എന്ന് വെച്ചാൽ ബേസിക്കലി ഡിപെൻഡ്സ് അപ്പോൾ വാട്ട് എക്സാക്ട്ലി യു വാണ്ട് ഡിപെൻഡ് ചെയ്തിരിക്കും. പല തരത്തിലുള്ള പ്രോപ്പർട്ടി ഉണ്ട്, പ്രോപ്പർട്ടി ബൈ സെൻസ് ആണ്, നമ്മൾ പല തരത്തിലുള്ളതുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ഉണ്ട്, റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി പിന്നെ സബ് ഡിവിഷൻ പൊട്ടൻഷ്യലുണ്ട്, ഹൈ ക്യാഷ് ഫ്ലോ പ്രോപ്പർട്ടി ഉണ്ട്, സാധാരണ ഒരു ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഓപ്ഷൻ ബിഡ് ചെയ്യാനാണെങ്കിൽ, ജസ്റ്റ് ഫോർ ഓപ്ഷൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ 500,000, ഓക്കെ, പിന്നെ സക്സസ് ഫീ ആയിട്ട് $1,000 എക്സ്ട്രാ ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഓപ്ഷനുള്ള ഫീസ്. പിന്നെ നെഗോഷിയേഷൻ മാത്രം ചെയ്തു, നിങ്ങൾ പ്രോപ്പർട്ടി കണ്ടുപിടിച്ചു, അതിനുശേഷം നിങ്ങൾക്ക് നെഗോഷിയേഷൻ നെഗോഷിയേറ്റ് ചെയ്യണം എന്ന് ചോദിച്ചു, നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാൻ, കാരണം അതിന് വാല്യൂ അറിയില്ല, ഒരു പ്രോപ്പർട്ടി കണ്ടു നിങ്ങൾക്ക് അതിന് വാല്യൂ അറിയില്ല, അയ്യോ ഇത് എത്ര എന്ത് വില കൊടുക്കുന്ന അറിയില്ല, എന്ത് വില വരെ പോകാമെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് നെഗോഷിയേഷൻ ചെയ്യാൻ മാത്രമേ വേറെ ഫീസാണ്. പിന്നെ ഫുൾ സർവീസിൻ്റെ A to Z, നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ, അവസാനം ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ പ്രോപ്പർട്ടി മാനേജറെ കണ്ടുപിടിക്കുന്നതും, സ്റ്റാർട്ടിങ്ങിൽ ഇപ്പം നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്യുന്നതും ഒക്കെ അതിന് ഫുൾ സർവീസ് വരുന്നത്, അതിന് വേറെ ഫീസാണ്. അപ്പോൾ യു ഹാവ് ടു ടോക്ക് ടു അസ് ആൻഡ് ദാറ്റ്സ് വാട്ട് വി കോൾ ഫോർ എ മീറ്റിംഗ് ആൻഡ് സൂം മീറ്റിംഗ് നോർമലി, ആൻഡ് വി കെൻ ഡിസ്കസ് അബൌട്ട് വാട്ട് എക്സാക്ട്ലി യു വാണ്ട്, ദെൻ വിൽ ടെൽ യു ദ പ്രൈസ്. നോർമലി ഫീസ് എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളൊരു റീറ്റെയിലർ ഫീസ് ഒരു എമൗണ്ട് ഉണ്ട്, അത് തന്നിട്ട് ശേഷമാണ് നിങ്ങൾ നമ്മൾ സെർച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. റീറ്റെയിലറിൻ്റെ ഒരു അഗ്രിമെന്റ് ഉണ്ട്, അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വക്കീലന്മാരുടെയും അവരുടെയൊക്കെ വാരി തന്നെയാണ്, അവരും അങ്ങനെയാണ്, ആദ്യം ഒരു എമൗണ്ട് ചെറിയ എമൗണ്ട് മേടിക്കും, പിന്നെയാണ് അവർ നിങ്ങളുടെ കേസ് പഠിച്ചു തുടങ്ങുള്ളത്, വഴിയാണ് നമ്മുടെ ഫീസ് വരുന്നത്.